കൈവണ്ണം കുറയ്ക്കുന്നതിന് വളരെ സൗകര്യാർത്ഥം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ചില ആളുകളുടെ കൈയുടെ ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകും. നമ്മൾ സാധാരണയായിട്ട് ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത് പോലും വളരെ ടൈറ്റായിട്ട് പിടിച്ചു നിൽക്കുകയും ഈ ഒരു ഭാഗത്ത് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഒരു എൽബോ ജോയിൻറ്റിൻ്റെയും ഷോൾഡറിനും ഇടയ്ക്കുമുള്ള മസിൽ പാർട്ടായിരിക്കും കൂടുതലായിട്ട് തടിച്ചു കാണുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബ്രെയിൻഷോറേഡിയുടെ മസിലും അമിതമായിട്ട് തടിച്ചു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ഇതിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്ക് ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കയ്യിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടപ്പ് അനുഭവപ്പെടുക, നംനെസ് ഉണ്ടാവുക, അതേപോലെ തന്നെയാണ് നമ്മൾ നടക്കുമ്പോൾ പോലും ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉറപ്പില്ലാത്ത രൂപത്തിലുള്ള മസിലുകൾ. അപ്പോൾ ഈ ഫാറ്റിനെ എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ ഈ സബ്ജക്റ്റിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്ന്, കുറച്ച് എക്സസൈസാണ്, നമ്മുടെ ഫിറ്റ്നസ്, നമ്മുടെ ഈ മസിൽ പാർട്ടുകൾ കൂടുതലായിട്ട് ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും, അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഓയിൽ പുരട്ടിയിട്ട് അത് നാച്ചുറലായിട്ടുള്ള ഒരു മാർഗ്ഗം കൂടി ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സസൈസാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് ഇത്രയും ഈ ഫിംഗർ മുതൽ നമ്മുടെ ഈ ഷോൾഡർ ഭാഗം വരെയുള്ള മസിലുകളെ മൊബിലേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള എക്സസൈസാണ് ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഇതേ രൂപത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റിസ്റ്റിൻ്റെ ഭാഗത്ത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക, ജസ്റ്റ് റൊട്ടേഷൻ ചെയ്യുക, റീ റൊട്ടേഷൻ ചെയ്യുക. ഇത് നമ്മൾ ആദ്യം ഒന്ന് വാമപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സസൈസാണ്. വാമപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് ഇതേ രൂപത്തിൽ കൈമടക്കുക, ഓക്കെ. അതേപോലെ തന്നെയാണ് സൈഡ് ബെൻഡിങ്, ഇതിൻ്റെ സൈഡ് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക, കണ്ടോ, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഇത് ആദ്യം എല്ലാ എക്സസൈസും 10 പ്രാവശ്യം ഇതൊന്ന് ചെയ്യേണ്ട. ഞാൻ ആദ്യം പോലെ റിസ്റ്റ് മുതൽ നമ്മുടെ ഈ മടക്കുക നിവർത്ത് ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ, അതുപോലെ തന്നെ സൈഡിൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന എക്സസൈസ്, ഇതേപോലെ ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് ഒരു 10 പ്രാവശ്യം കറക്കുക, ഫ്രണ്ടിലോട്ട് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട എക്സസൈസ്. നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുക, ഞാൻ ഇപ്പോൾ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വൈഡാക്കി ചെയ്യുന്നു ഉള്ളതേ ഉള്ളൂ. നമ്മൾ നിന്നിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അത് രണ്ട് കൈയിലും ചെയ്യണം, ഒരു കൈയിൽ മാത്രം പോരാ, രണ്ട് കൈയിലും മാറി മാറി നമ്മൾ അതേപോലെയുള്ള എക്സസൈസ് ആദ്യമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് 1 കിലോ ഭാരമുള്ള ഒരു ഡംബൽ എടുക്കാം. ഡംബൽ എടുത്തിട്ട് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രെയിൻഷോ റേഡിയലി മസിലാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഒരു മസിലുണ്ട്, അതുപോലെ തന്നെയാണ് ബൈസെപ്സ്, ട്രൈസെപ്സ്, ഡെൽറ്റോയിഡ്. അപ്പോൾ ഈ ഇത്രയും മസിലുകൾ എന്ത് ചെയ്യണം, ഫിറ്റായിട്ട് വരണം. അവിടെയാണ് കൂടുതലായിട്ട് കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഡംബൽ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം, അല്ല, സൂപ്പർനേഷൻ പ്രൊണേഷൻ എന്നുള്ള ഈ ഒരു എക്സസൈസാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇതേ രൂപത്തിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, കണ്ടോ. ഇതൊരു 10 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 15 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, ഒരു 10 to 15 times. അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ മടക്കുക, നിവർത്തുക. ഇതും ഈ പറഞ്ഞ പോലെ 10 to 15 times ഇതേപോലെ തന്നെ ചെയ്യാം, ഓക്കെ. അതിനുശേഷം പിന്നെ സൈഡാണ്, നമ്മൾ ഇരുന്നും കൊണ്ടോ നിന്നുകൊണ്ടോ എന്ത് ചെയ്യുക, സൈഡ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ഈ വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് കണ്ടോ ഇത് രൂപത്തിലുള്ള എക്സസൈസ് ചെയ്യുക. റൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് റൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ, കാരണം നമ്മുടെ ഈ ഡെൽറ്റോയിഡ് മസിലും ട്രപ്പീസിയസ് മസിലിനും കൂടുതൽ പവർ കിട്ടാൻ വേണ്ടിയിട്ടും അവിടെ ഒതുങ്ങി വരാനും വേണ്ടിയിട്ട് ഇതേപോലെയുള്ള എക്സസൈസ് ചെയ്യാം. ഇത് ബാക്കിലേക്ക് ഇതേപോലെ ഡംബൽ സ്ട്രൈറ്റ് നിവർത്തുക, ഇങ്ങനെ മടക്കുക. ഇതേ രൂപത്തിലെ എക്സസൈസും 10 പ്രാവശ്യം തുടർച്ചയായിട്ട് നമ്മൾ ആവർത്തിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ എല്ലാ എക്സസൈസും 10 മുതൽ 15 പ്രാവശ്യം വരെ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഈ എക്സസൈസുകളെല്ലാം നമ്മൾ മുറ തെറ്റാതെ കൃത്യമായിട്ട് ചെയ്യുകയും ദിവസവും 2 നേരമാണ് ചെയ്യേണ്ടത്, രാവിലെയും വൈകുന്നേരവും. നമുക്കറിയാം നമ്മൾ ആ ഓരോ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മൾ സമയമെടുക്കേണ്ടി വരും. എന്നാൽ അത് മുറ തെറ്റാതെ എല്ലാം കൃത്യമായിട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ കയ്യിലുള്ള ഈ മാംസപേശികൾ ഉറയ്ക്കുകയും അവിടെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റുകളെ കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. ഈ ഫാറ്റ് കൂടുമ്പോഴാണ് നമുക്കൊരു ഷേപ്പ് വ്യത്യാസം അനുഭവപ്പെടുന്നത്. കാരണം ഇതിലേതാണ് ഡെൽറ്റോയിഡ് മസിൽ, ഇതേതാണ് ബൈസെപ്സ് മസിൽ, അല്ലെങ്കിൽ ട്രപ്പീസിയസ്, മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ
ഷേപ്പ് വർദ്ധിപ്പിച്ചെടുക്കുകയാണ്. ഉള്ളിൽ നിൽക്കുന്ന ഫാറ്റിനെ കുറച്ചെടുക്കാനും ഈ എക്സസൈസ് കൊണ്ട് സാധ്യമാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു മാർഗ്ഗമാണ്, നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതിന് മസ്റ്റാർഡ് ഓയിൽ അഥവാ കടുകെണ്ണ. ഈ മസ്റ്റാർഡ് ഓയിൽ എടുത്തിട്ട് അല്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആ ഇളം ചൂടോടുകൂടി നമ്മുടെ കൈയുടെ ഈ ഫാറ്റ് അധികമായിട്ട് നിൽക്കുന്ന ഭാഗത്തേക്ക് പുരട്ടി വയ്ക്കുക. ആ മസ്റ്റാർഡ് ഓയിൽ എടുത്ത് ഒന്ന് നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇളം ചൂട് വെള്ളത്തിലാണ് നമ്മൾ കഴുകി കളയേണ്ടത്. ഇതുകൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈവണ്ണം, അതിപ്പോൾ രണ്ട് കയ്യിലുണ്ടാവും, ഈ കൈവണ്ണം അധികമായിട്ട് നിൽക്കുന്ന ഭാഗത്തുള്ള എല്ലാ മാംസപേശികളും ഉറച്ച് നമ്മുടെ ഈ കൈവണ്ണം ഒതുങ്ങി വരുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാർഗ്ഗങ്ങളാണ് നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 ദിവസം നമ്മൾ ശീലമാക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ലഭിക്കുന്നത്. ഈ എക്സസൈസും ചെയ്യണം, അതേപോലെ തന്നെ ഞാനിപ്പോൾ രണ്ടാമത് സൂചിപ്പിച്ചിട്ടുള്ള ഈ ഒരു റെമഡി കൂടി എന്ന് വെച്ചാൽ കടുകെണ്ണയുടെ ആ ഒരു പ്രയോഗം, അത് ഇളം ചൂടോടുകൂടിയാണ് നമ്മൾ പുരട്ടേണ്ടത്. അപ്പോൾ ഈ മാർഗ്ഗങ്ങളൊക്കെ നമ്മുടെ കൈവണ്ണം അമിതമായിട്ട് വരുന്ന ആളുകളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കൂടുതലായിട്ടും സ്ത്രീകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്. പുരുഷന്മാർക്കും ഉണ്ടാവും, എന്നാൽ സ്ത്രീകളിൽ കുറച്ച് കൂടുതലാണ്. ചിലർക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ അമിതമായിട്ട്, ബ്രസ്റ്റിൻ്റെ സൈഡും ഈ പറഞ്ഞ പോലെ കൈയുടെ ഭാഗത്തൊക്കെ ആയിട്ട് അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവും. അപ്പോൾ ഇത് ഈ എക്സസൈസ് കൊണ്ട് തന്നെ നമുക്കതിനെ ചുരുക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ ഇതെല്ലാം തുടർച്ചയായിട്ട് പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.